നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. LDF കൺവീനർ EP ജയരാജനെ വിമർശിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. EP ജയരാജൻ കൂട്ടുകെട്ടുകളിൽ കൂടുതൽ ജാഗ്രത കാണിക്കണമെന്ന ഒരു നിർദ്ദേശമാണ് മുഖ്യമന്ത്രി മുന്നോട്ട് വച്ചിരിക്കുന്നത്. ആളെ പറ്റിക്കാൻ നടക്കുന്നവരുടെ കൂട്ട് ഒഴിവാക്കണമെന്നും പാപിയുടെ കൂടെ ശിവൻ കൂടിയാൽ ശിവനും പാപിയാകുമെന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചു. പിണറായിയിലെ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് EP ജയരാജനെ പറ്റി മുഖ്യമന്ത്രി പരാമർശിച്ചത്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് ജയരാജൻ BJP യിലേക്ക് പോകുമെന്ന പ്രചാരണമെന്നും മുഖ്യമന്ത്രി ആരോപിച്ചു. കൂട്ടുകെട്ടിന്റെ കാര്യത്തിൽ ജയരാജൻ ജാഗ്രത കാണിക്കാറില്ല എന്നത് നേരത്തെയുള്ള അനുഭവമാണ്. സംശയകരമായ നിലയിൽ നിൽക്കുന്ന വ്യക്തിക്ക് ഇതിന് സാക്ഷിയായി വരാൻ കഴിഞ്ഞു. നന്ദകുമാറിന് എന്റെ കേസിലുള്ള ബന്ധം എനിക്ക് നന്നായി അറിയാം. എങ്ങനെയും പണം കിട്ടുമെന്ന് കരുതുന്നയാളാണ് ആ മനുഷ്യൻ. അത്തരം ആളുകളുമായി ബന്ധമോ ലോഹ്യമോ പാടില്ല എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അതേസമയം LDF ചരിത്ര വിജയം നേടുമെന്നും ഒരു മണ്ഡലത്തിലും BJP 2nd സ്ഥാനത്ത് പോലും എത്തില്ല എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കോൺഗ്രസും BJP യും കേരളത്തിനെതിരായ നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. ഇത് കേരള സംസ്ഥാനത്തിന്റെ പ്രവർത്തനത്തെ വിലയിരുത്താനുള്ള തിരഞ്ഞെടുപ്പല്ല, രാജ്യത്തിന്റെ പ്രവർത്തനത്തെ വിലയിരുത്താനുള്ള തിരഞ്ഞെടുപ്പാണെന്നും അദ്ദേഹം പറഞ്ഞു. ഭാര്യ കമലയ്ക്കും മകൾ വീണയ്ക്കൊപ്പമാണ് അദ്ദേഹം വോട്ട് ചെയ്യാനെത്തിയത്. അതേസമയം EP ജയരാജൻ BJP യിലേക്ക് വരാൻ ചർച്ച നടത്തിയെന്നായിരുന്നു ശോഭാ സുരേന്ദ്രന്റെ ആരോപണം. ഇതുമായി ബന്ധപ്പെട്ടാണ് EP ജയരാജനെയും കൂടി മുഖ്യമന്ത്രി പരാമർശിച്ചത്. EP BJP യിൽ ചേരുന്നതിനുള്ള 90% ചർച്ചകളും പൂർത്തിയായിരുന്നു. പിന്നെ എന്തുകൊണ്ട് പിന്മാറിയെന്ന് EP തന്നെ പറയട്ടെ എന്നും മുഖ്യമന്ത്രിയെയും ആ സംഘടനയും ഭയന്നാണ് EP ജയരാജൻ പിന്മാറിയതെന്നും ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിരുന്നു. എന്തായാലും ഈ ഒരു ആരോപണങ്ങൾക്കൊക്കെ ഒരു മറുപടി എന്നോണമാണ് അദ്ദേഹം EP ജയരാജനെ പരാമർശിച്ചത്. അതേസമയം മുഖ്യമന്ത്രി വോട്ട് രേഖപ്പെടുത്തിയത് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായുള്ള പതിവ് തെറ്റിക്കാതെയാണ്. ഇപ്രാവശ്യം വീട്ടിൽ നിന്ന് കാൽനടയായിട്ടാണ് മുഖ്യമന്ത്രി പോളിംഗ് ബൂത്തിലെത്തിയത്. ജനങ്ങളെ അഭിവാദ്യം ചെയ്തും കുശലം പറഞ്ഞുമായിരുന്നു ബൂത്തിലേക്ക് പിണറായി വന്നത്. പിണറായിയിലെ അമല UP സ്കൂളിലെ 161 നമ്പർ ബൂത്തിലായിരുന്നു പിണറായിക്കും കുടുംബത്തിനും വോട്ട്. ബൂത്തിൽ നീണ്ട ക്യൂവിലേക്കായിരുന്നു മുഖ്യമന്ത്രി വോട്ട് ചെയ്യാനെത്തിയത്. എന്നാൽ നേരിട്ട് വോട്ട് ചെയ്യാൻ ബൂത്തിലേക്ക് കയറാൻ മുഖ്യമന്ത്രി തയ്യാറായില്ല. മുന്നിൽ 20 പേർ നിൽക്കുമ്പോൾ ക്യൂവിൽ നിന്ന് തന്നെയായിരുന്നു മുഖ്യമന്ത്രി വോട്ട് രേഖപ്പെടുത്തിയത്. എന്തായാലും ജനം ഇന്ന് പോളിംഗ് ബൂത്തിലാണ്. അവരുടെ സമ്മതിദാന അവകാശമൊക്കെ പ്രയോജനപ്പെടുത്തേണ്ട ദിവസമാണ്. തീർച്ചയായിട്ടും രാവിലെ മുതൽ കനത്ത പോളിംഗ് തന്നെയാണ് കേരളത്തിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. എന്തായാലും റിസൾട്ട് ഇനിയും കാത്തിരിക്കേണ്ടതായിരിക്കുന്നു. എന്തായാലും എല്ലാ ജനങ്ങളും അവരുടെ സമ്മതിദാന അവകാശം പ്രയോജനപ്പെടുത്തണം ഈ ദിനം. ഇത് നമ്മുടെ ദിനമാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.